ഹായ് ഫ്രണ്ട്സ്, പ്രേമ ക്രിസ്റ്റി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോ ബെല്ലാരി ബീഫാണ്. നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്കും മുതിർന്നവർക്കും ഇഷ്ടപ്പെടും. ബെല്ലാരി ബീഫ് ഉണ്ടാക്കുന്നതിന് വേണ്ടി 1 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. കഴുകി കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി പേസ്റ്റ്, ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കഴിഞ്ഞു കുക്കറിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. ബീഫ് ഇട്ട് കൊടുക്കാം. ബീഫില് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നില്ല. കുക്കർ മൂടാം, ഗ്യാസ് ഓണാക്കാം. ഗ്യാസ് ഓണാക്കി കുക്കർ വെച്ചു 7 വിസിൽ വരുമ്പോഴേ ഗ്യാസ് ഓഫ് ആക്കാം. വിസിൽ വന്നു, ഗ്യാസ് ഓഫ് ആക്കാം. പ്രഷർ എല്ലാം പോയതിനു ശേഷം കുക്കർ തുറക്കാം. പ്രഷർ എല്ലാം പോയി, കുക്കർ തുറക്കാം. ബീഫ് വെന്തു, പാനിലേക്ക് ബീഫ് മാറ്റാം. ഗ്യാസ് ഓൺ ആക്കി പാൻ വെച്ചു. പാൻ ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പാൻ ചൂടായി, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി, ബീഫ് ഇട്ട് കൊടുക്കാം. ബീഫ് കോരിയെടുക്കാം. ബീഫും പാനിലേക്കിട്ട് കൊടുത്തിട്ടുണ്ട്. ബീഫെല്ലാം വറുത്തെടുത്തു. ബെല്ലാരി ബീഫിനെ മറ്റു റെസിപ്പികളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് വറ്റൽമുളകും കൊണ്ടാട്ടമുളകും ഉപയോഗിക്കുന്നത് കൊണ്ടാണ്. 3 വറ്റൽമുളക്, 3 കൊണ്ടാട്ടമുളക് ഗ്യാസ് ഓണാക്കി ചീനച്ചട്ടി വെക്കാം. ഗ്യാസ് ഓണാക്കി ചീനച്ചട്ടി വെച്ചു. ചീനച്ചട്ടി ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി, വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. കൊരിയെടുക്കാം. കൊണ്ടട്ടമുളക് ഇട്ട് കൊടുക്കാം. കൊരിയെടുക്കാം. വറ്റൽമുളകും കൊണ്ടട്ടമുളകും വറുത്തെടുത്തു. ചൂടാറിയതിനു ശേഷം മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് മുളക് ഇട്ട് കൊടുക്കാം. പൊടിച്ചെടുക്കാം. മിക്സി മൂടി പൊടിച്ചെടുക്കാം. പൊടിച്ചെടുത്തു. ബെല്ലാരി ബീഫിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതെല്ലാം. ബീഫെല്ലാം വറുത്തെടുത്തു. 2 സവാള നീളത്തിൽ അരിഞ്ഞത്, 1 ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത്, 7 വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞത്, 1 ടീസ്പൂൺ നാരങ്ങ നീര്, 2 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത്, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, വേപ്പില ആവശ്യത്തിന് വറ്റൽമുളകും കൊണ്ടാട്ടമുളകും പൊടിച്ചത്, ഉപ്പ് ആവശ്യത്തിന് വെളിച്ചെണ്ണ. ഗ്യാസ് ഓണാക്കി പാൻ വെച്ചു. പാൻ ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. പാൻ ചൂടായി, വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം.
വെളിച്ചെണ്ണ ചൂടായി ഇഞ്ചി തുടക്കാം. വെളുത്തുള്ളി തുറക്കാം. സവാള തുറക്കാം. മായലപ്പ് കൊടുക്കാം. എല്ലാപ്പൊടികളും ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്യാം. ബീഫ് ചേർക്കാം. മിക്സ് ചെയ്യാം. ഇളക്കി യോജിപ്പിക്കാം. പച്ചമുളക് ഇട്ട് കൊടുക്കാം. ബേപ്പിൽ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യുക. നാരങ്ങ നീര് ചേർക്കാം. ഇളക്കി യോജിപ്പിക്കാം. രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ബീഫ് ഇളക്കി തുടങ്ങിയിട്ട് 2 മിനിറ്റ് കഴിഞ്ഞു. ഗ്യാസ് ഓഫ് ആക്കാം. ബീഫ് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ബെല്ലാരി ബീഫ് സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അഭിപ്രായം പറയണം. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും കഴിക്കാൻ അടിപൊളിയാണ്. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കുഞ്ഞു ബെല്ലൈക്കനും കൂടി ക്ലിക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.